ഇതെന്താ സാധനം ഈ ഗ്രില്ല് ചെയ്യണത് ഇവര് കോയ്സു എന്താണ് ഇവിടെ ഈ കബാബൊക്കെ കറങ്ങുണ്ട് അതേപോലെ തന്നെ താറാവൊക്കെ അങ്ങനെ തന്നെ കറങ്ങുണ്ട് വേറെ താറാവിടെ കറങ്ങാന്ന് വേണ്ടി നിൽക്കുന്നുണ്ട് ഇതെന്താന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കട്ടെ നമുക്ക് ഇവിടെ താഴെ ഒരു ഉരുളി പോലത്തെ ഒരു സംഭവം ഉണ്ട് അതിൽ കനൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഒരു കുടൽ പോലത്തെ സാധനം ഇതെല്ലാം എടുക്കുന്നതിൻ്റെ ഉള്ളിൽ നിറച്ചതാണ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇത്ര പേരോട് ചോദിച്ചു നോക്കാം ഇതെന്താണ് സാധനം ഓക്കെ എന്താണ് സാധനം എനിക്ക് തരുണാസ്തി സോസേജ് മാത്രമാണ് എന്തിന്റെ സോസേജ് ആണ് പന്നി ആ ഓക്കെ ഓക്കെ മനസ്സിലാഞ്ഞിട്ടടങ്ങി ചോദിക്കണേ അതായത് പന്നിയുടെ സോസേജ് അത് ഇത് ഇതിന്റെ ഒരു സംഭവം എന്ത് എന്തിന്റെ ഉള്ളിൽ കുടലിന്റെ ഉള്ളിൽ എന്തിനോ നിറച്ച് വെച്ചിട്ട് അതങ്ങനെ കുക്ക് ചെയ്യാം ഇതും അതേപോലെ തന്നെ പന്നി കബാബാണ് അതേപോലെ ഇത് നമ്മുടെ താറാവിനെ അങ്ങനെ തന്നെ ഗ്രില്ല് ചെയ്യാണ് ഇതും പന്നി തന്നെയാണ് വലിയ പീസാക്കിയിട്ട് അതങ്ങനെ കബാബാക്കി വെക്കുക കറക്കുക ഇത് അതേപോലെ ഇത് കുറച്ച് ആയത് ഇത് ആവാ ഉള്ളത് ഇതിവർ കറങ്ങണേ എങ്ങനെയായിരുന്നു കറങ്ങണത് ഇതേപോലെ ഇങ്ങനെ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് വരിക കേട്ടോ വെൽക്കം ബാക്ക് എല്ലാവർക്കും മാസ്റ്റർ പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളുള്ളത് വിയറ്റ്നാമിലാണ് വിയറ്റ്നാമിൽ ഒരുപാട് കാഴ്ചകളായിട്ട് മുന്നോട്ട് പോവാണ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മുടെ എപ്പിസോഡ് വരുന്നുണ്ട് അപ്പോൾ നമ്മളെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു ഒരു ചൈന ബോർഡറിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് അതായത് വിയറ്റ്നാമിൻ്റെ ലാസ്റ്റിൽ എത്തിയിട്ടുണ്ട് അവിടെ കണ്ട കുറച്ച് കാഴ്ചകളുമായിട്ട് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കമൻ്റൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഇതേപോലെ തന്നെ വീഡിയോ നല്ല അടിപൊളി വെറൈറ്റി കുറച്ച് ദിവസങ്ങളായിട്ട് കിടിലം കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ കാഴ്ചകളും ഇവരുടെ ഫുഡായാലും അതേപോലെ തന്നെ ഇവരുടെ ജീവിത രീതിയിലുള്ള ഓരോ കാഴ്ചകളാണ് നമ്മൾ നിങ്ങൾക്കുമായിട്ട് പരിചയപ്പെടുത്തി തരുന്നത് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഈ ഗ്രാമങ്ങളിലൂടെ പോകുന്ന കാഴ്ചകളാണ് ഇഷ്ടം എന്ന് നമുക്കറിയാം നമുക്കും അത് തന്നെയാണ് ഇഷ്ടം അങ്ങനത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സാപ്പയിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോഴും സാപ്പയിൽ എത്തിയിട്ടില്ല അപ്പോൾ ഏതായാലും ഇവിടുത്തെ കാഴ്ചകൾ ഈ ഒരു ചെറിയൊരു മാർക്കറ്റ് ഉണ്ട് വിചാരിച്ച് വീണത് അത് സൗണ്ട് ഉണ്ടായത് അപ്പോൾ ഏതായാലും ഇവിടുത്തെ ചെറിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം പ്ലസ് വൺ പ്ലസ് ടു പഠനത്തോടൊപ്പം തന്നെ CA ACCA CMA CS എന്നീ പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് കോഴ്സുകളുടെ എൻട്രി ലെവൽ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഇപ്പോൾ AAA കൊമേഴ്സ് എൻട്രൻസ് ഉണ്ട് ഇതിൽ ഏത് കോഴ്സാണ് നിങ്ങൾക്ക് ആപ്റ്റ് എന്ന് മനസ്സിലാക്കി ഹയർ സെക്കൻഡറിയോടൊപ്പം തന്നെ ഈ കോഴ്സുകളുടെ എല്ലാം ബേസിക് കൺസെപ്റ്റ്സ് മനസ്സിലാക്കി ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാൻ വേണ്ടി ഡൗൺലോഡ് ദ ആപ്പ് നൗ ഇവിടുന്ന് ഒരു സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഓലൊക്കെ ചിരിക്കണം അപ്പൊ ഏതായാലേ ഇവിടുത്തെ എന്താ ഫ്രൂട്ട്സ് മാർക്കറ്റ് ഉണ്ടോ ഫ്രഷ് ഫ്രൂട്ട്സ് ആട്ടോ ഇത് ഒരു മുന്തിരിയാണ് ഒരു തരം മുന്തിരിയാണ് ഈ കാണുന്നത് അതായത് നല്ല കീടലനായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ അതായത് ഒരു നെല്ലിക്ക പോലത്തെ അത്രയും വലുപ്പത്തിലുള്ള മുന്തിരികളാണ് അപ്പോൾ ഇവിടെ വത്തക്ക അതേപോലെ അതൊക്കെ ഉണ്ട് കുറച്ച് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് ഇതേപോലെ തന്നെ വലിയ വലിയ താറാവുകൾ ഇങ്ങനെ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ അതേപോലെ തന്നെ ഇത് നമ്മൾ പറഞ്ഞല്ലോ താഴെ ഒരു മോട്ടർ വെച്ചിട്ട് ആ മോട്ടർ ഇങ്ങനെ കറങ്ങണേ ഇതിൻ്റെ മോട്ടർ ഇവിടെ ആ മോട്ടർ അവിടെ ഉണ്ട് കേട്ടോ ബാക്കിലുണ്ട് ആ മോട്ടറിനെ ഇങ്ങനെ ചെയിനിട്ട് ചെയിനിട്ട് ആ ചെയിൻ ഇങ്ങനെ കറങ്ങി കറങ്ങി വരുമ്പോൾ എല്ലാം ഒരേപോലെ കറങ്ങും കേട്ടോ ഇവരുടെ കടയാണ് ഇവിടെയുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സോസേജ് ഇട്ടു സോസേജ് ചെറിയ സോസേജ് നമ്മൾ കണ്ടില്ല ആ സോസേജിൻ്റെ വലിയൊരു ഐറ്റമാണ് ഇത് റൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതേപോലത്തെ സോസേജ് ഇട്ടോ ഇതിൻ്റെ ഗ്രില്ല് ചെയ്യുന്ന സിസ്റ്റം കേട്ടോ ഒരു ഉരുളി പോലത്തെ ഒരു സംഭവം അതിൽ കണലിട്ടിട്ട് ആ കണലിൽ നിന്നാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഊഞ്ഞാലാടുന്നവരി ഇങ്ങനെ ആടല്ല അടിയിൽ ഗ്രില്ല് ആ വേറെ ചട്ടിയില്ല ആ അത് മറച്ചിടുന്നുണ്ട് കേട്ടോ അവിടെ കാണും ഇതേ കുടലിൻ്റെ ഉള്ളിൽ നിറച്ച സോസേജ് ചെറിയ സോസേജ് ഉണ്ടല്ലോ അതിന് പകരം വലിയ സോസേജ് പന്നീൻ്റെ തന്നെ പന്നി അതേപോലെ തന്നെ കുറേ മസാലയൊക്കെ മിക്സ് ചെയ്തിട്ട് അതിനുള്ളിൽ കയറ്റി വിട്ടു പന്നീൻ്റെ കുടല് കുടലും പന്നീൻ്റെ അല്ലേ അതിൻ്റെ വലുപ്പം നോക്കി നിങ്ങൾ എന്തൊക്കെ ഓരോ നാട്ടുകാർ തിന്നണല്ലേ റോഡിന്റെ ഇങ്ങേ സൈഡിൽ പച്ചക്കറി കച്ചവടം ഉണ്ട് നേരത്തെ കണ്ട പടവലം അതേപോലെ തന്നെ ആ പിന്നെ കാബേജ് ഉണ്ട് അതേപോലെ തന്നെ കുറെ ഇലവർഗങ്ങളുണ്ട് കേട്ടോ പിന്നെ തക്കാളി ഉണ്ട് നമ്മൾ പറഞ്ഞല്ലോ വെളുത്തുള്ളിയൊക്കെ ഉണ്ടോ വെളുത്തുള്ളിയൊക്കെ ഇതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ അതേപോലെ തന്നെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളിയാണെങ്കിലും
അതൊക്കെ ഇങ്ങനെ കെട്ട് കെട്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇത് ഈ തണ്ടോടൊക്കെ തന്നെയാണ് ഇവർ കച്ചവടം ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതാ ഈ ഒരു കൂണുണ്ടല്ലോ, ഈ കൂണിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ എടുത്ത് കാണിച്ചു തരട്ടോ നമുക്ക്. ആ ഈ കൂണുണ്ട്, വലിയ കൂണ് നമുക്ക് കാണാൻ പറ്റും, അതേപോലെ തന്നെ ചെറിയ കൂണ് കണ്ടോ, ഇതേപോലത്തെ ചെറിയ കൂണുണ്ട് കേട്ടോ. ഓക്കെ താങ്ക് യു. അവർക്ക് ഭയങ്കര സന്തോഷമായി. തേങ്ങന്റെ ഒക്കെ വലുപ്പം നോക്കി, ഓ ബിഗ് സൈസ്. ഇരുപതിനായിരം ഡോങ് ആട്ടോ ഇതിന്റെ വില. അതേപോലെ തന്നെ ഇവർക്ക് ഭയങ്കര സന്തോഷമായി നമ്മള് വന്നിട്ട് വീഡിയോ എടുക്കണം. തക്ക ഇതെന്താ ആ ഇത് മറ്റേ അതെ നമ്മളെ നാട്ടിലുണ്ടല്ലോ. പിന്നെ തക്കാളി അങ്ങനെ എടുത്തിടൊന്നും വേണ്ട, ഞങ്ങള് ജസ്റ്റ് കാണാൻ വന്നതാ. പിന്നെ ഇണ്ണിത്തട്ടം കേട്ടോ, വാഴയുടെ കൃഷി നമ്മൾ ഒരുപാട് ഇവിടെ കണ്ടതാണ്. ഇണ്ണിത്തട്ടം ഉണ്ട്, അതേപോലെ തന്നെ എന്താ ഇതൊക്കെ നമ്മളവിടെ ഉണ്ട്. അരിയിലിട്ട് വെച്ചേക്കാട്ടോ, ഇത് പൊട്ടാതൊക്കെ വേണ്ടിയിട്ട് അരി ഇട്ടതിന് ശേഷം ആ കവറിന്റെ മുകളിൽ കുറെ എന്താ ഇത് ഇത് അതങ്ങോട്ട് നോക്കി. ഓക്കെ എന്താ കുറെ എന്തിനു പറയാ, കാടമുട്ട ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതെന്ത് സാധനം, ഇത് വേറെന്തോ സാധനമാട്ടോ, ഇതെന്താന്ന് ചോദിക്കണമെന്ന്. ഇതെന്താണ് ചോദിച്ചു നോക്കട്ടെ കേട്ടോ, ഈ കുപ്പിയിൽ നിറച്ചു വെച്ചത് എന്താണ്? ഈ കുപ്പി ഒരു കുപ്പി ചെമ്മീൻ പേസ്റ്റ്, ചെമ്മീൻ പേസ്റ്റ് ആണിത്. ആഹാ നമ്മൾ ചെമ്മീൻ പൊടിയൊക്കെ ഇടൂലേ കറിക്ക്, അപ്പൊ അതേപോലെ ചെമ്മീൻ പേസ്റ്റ് കുറച്ച് ഇട്ടിട്ട് അതിൻ്റെതായിട്ട് ടേസ്റ്റ് ഉണ്ടാവും അല്ലേ, ഫ്ലേവർ ഇട്ടാ. ഓക്കെ ബൈ. പിന്നെ ഈ ഒരു സംഭവം മുള, അതേപോലെ തന്നെ ഇഞ്ചി മഞ്ഞൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. ഇതൊക്കെ ഇങ്ങനെ വെറൈറ്റി ഷേപ്പിലാണല്ലോ മത്തനൊക്കെ പറഞ്ഞുണ്ടാക്കിക്കണോ. ഇവിടുന്ന് പിന്നെ അങ്ങോട്ടൊക്കെ അതേപോലത്തെ കച്ചവടങ്ങളാണ്. ചെറിയൊരു ജംഗ്ഷനാണ്, ആ ജംഗ്ഷനിൽ കണ്ട കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മൾ അവിടുന്ന് വണ്ടി എടുത്ത് പോന്നിട്ടോ ചൈന ബോർഡറിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോണ്. ചൈന ബോർഡറിലേക്ക് എത്തുമെന്ന് അറിയില്ല, ഇവിടെ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ ചൈനയിലേക്ക് ആകെ ചെറിയ കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പെട്ടെന്ന് റോഡ് കണ്ടിന് 1, 2, 3, 4 വരിപ്പാതയായി മാറിട്ടോ. ഇതേപോലെ ഡിവൈഡറുകളൊക്കെ വെച്ചിട്ടുള്ള 4 വരിപ്പാതയായി. ഇതിന് സ്പീഡിന്റെ നമ്മൾ വർക്ക് ചെയ്യണില്ല, ബാക്കിയൊക്കെ ഓക്കെയാണ്. ലാവോക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ടൗൺ ആട്ടോ. അപ്പൊ ഈ ടൗൺ ചൈനയോട് അടുത്ത ടൗൺ ആയതുകൊണ്ട് തന്നെ ഉണ്ട് ഇവിടെ കുറെ ട്രാഫിക് സിഗ്നലുകളും അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ടൗണിലേക്ക് എത്തുകയാണ് ലാവോക്ക അല്ലേ. ലാവോക്ക എന്ന ടൗണിലേക്ക് എത്താണ്. ഇതാണ് ബോർഡറിനോട് അടുപ്പിച്ചുള്ള ടൗൺ കേട്ടോ വിയറ്റ്നാമിന്റെ. രണ്ട് സൈഡിൽ ഈ ഒരു സൈഡിൽ തന്നെ 4 വരി ഉണ്ട്, അതേപോലെ തന്നെ അപ്പുറത്ത് 4 ഉണ്ട്, അപ്പോൾ അത്ര 6, 8 വരി. അങ്ങനത്തെ ഒരു കിടിലൻ റോഡാണ്. അപ്പോൾ ഈ സിറ്റിയുടെ കാഴ്ചകളൊക്കെ ഇനി ഉണ്ടാവും. അതേപോലെ തന്നെ ഫ്ലവറുകൾ കൊണ്ടും അതുപോലെ ചെടികൾ കൊണ്ടും ഒക്കെ നല്ല ഉഷാറാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ റോഡ് സൈഡുകളൊക്കെ. കഴിഞ്ഞ വലിയല്ലേ വണ്ടി പോവില്ലേ. അപ്പൊ കണ്ടങ്ങൾ ഈ കാണുന്നതാ കേട്ടോ ചൈന ബോർഡർ. ഈ ഒരു പുയ ഉണ്ടല്ലോ, ഇത് തന്നെയാണ് ഇതിൻ്റെ അതിർത്തി. വിയറ്റ്നാം ആണ് ഈ കാണുന്നത്. ഈ പുയയുടെ അപ്പുറത്ത് കാണുന്നത് നമ്മുടെ ചൈനയാണ് കേട്ടോ. ചൈന എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യം, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യം. ഇത് രണ്ടാമത്തെ രാജ്യം നമ്മൾ കുറച്ച് അതെന്നോ വെട്ടിച്ചോ. ഓക്കെ അപ്പം കണ്ടോ ആ ബോർഡർ കണ്ടില്ലേ, അവിടെ ഇങ്ങനെ ഒരു വേലി ഉണ്ടോ, സൂം ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കാണാം. അതാ ഈ ഒരു വേലി, ഇതിൻ്റെ അപ്പുറത്തേക്കാണ് ചൈന. ഇതൊരു കാടല്ലേ ഇവിടുന്ന് അങ്ങോട്ട്. നമ്മളിപ്പോൾ ഉള്ളത് ചൈന ബോർഡറിലാണ്. ആ കാണുന്ന ഈ തോടിൻ്റെ അപ്പുറം ഉണ്ടല്ലോ, ഈ പുഴയുടെ അപ്പുറം, അതാണ് ചൈന കേട്ടോ. അപ്പോൾ അതിൻ്റെ ബോർഡറിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ലുവാക്കായ് എന്ന് പറയുന്ന ഒരു സിറ്റിയിലെ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് ഈ ഒരു ബോർഡർ കാണുന്നത്. ലുവാക്കായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന വിയറ്റ്നാം ബോർഡറിൽ വരുന്ന ചൈന, ഈ ഒരു നമ്മളിങ്ങനെ മാപ്പിൽ കാണുന്നുണ്ടല്ലോ, ഈ മാപ്പിൽ കാണുന്ന ഈ ഒരു വിയറ്റ്നാമിൻ്റെ ഏറ്റവും അറ്റത്ത് വരുന്ന, അതായത് ചൈനയുമായിട്ട് ബന്ധിച്ച് നിൽക്കുന്ന ആ ഒരു സ്ഥലമാണ് ലുവാക്കായ് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല ടൗൺ ആണല്ലോ, അടിപൊളി, ഹനോയിനേക്കാളും നല്ല കിടലനാക്കി വെച്ചിട്ടുള്ള ഒരു ടൗണാണ്. എല്ലാവിധ സജ്ജീകരണങ്ങളും അതുപോലെ തന്നെ റോഡുകളൊക്കെ ആണെങ്കിൽ 6 വരിയും 4 വരിയൊക്കെ വെച്ചിട്ട് നല്ല കിടലൊരു ടൗണാണ് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചൈനയുടെ ഒരു ബോർഡർ സൈഡ് ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു ചൈന ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ആ വേലിയൊക്കെ ഇവിടെ കാണാൻ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇത് വല്ലാത്തൊരു കാഴ്ച കേട്ടോ, നമ്മളൊരു ബോർഡറിൽ ചെന്ന് നോക്കുമ്പോഴുള്ളൊരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് മറ്റൊരു ബോർഡറിലേക്ക്, നമ്മൾ ഈ ബംഗ്ലാദേശിൽ പോയെന്ന് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയെ നോക്കി കണ്ടപ്പോഴും, അതുപോലെ തന്നെ ചൈനീസ് ബോർഡർ നമ്മൾ കാണുന്നത് ആദ്യമായിട്ട് കാണുന്നത് സിക്കിമിൽ വെച്ചാണ്. പിന്നെ നമ്മൾ ഇന്ത്യയുടെ ബോർഡർ
ഈ ഇന്ത്യയിലെ ബോർഡർ ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് നോക്കി കണ്ടു, അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടൊക്കെ കണ്ടു. ഇതിപ്പോൾ നമ്മൾ വിയറ്റ്നാം എന്ന് പറയുന്ന ഈ രാജ്യത്ത് വന്നിട്ട് അതിൻ്റെ ഏറ്റവും പടിഞ്ഞാറേ ഭാഗത്ത് നിന്നിട്ട് ചൈനയുടെ ബോർഡറിലേക്കാണ് ഇപ്പോൾ കാണുന്നത്. ആ കാണുന്നത് CCTV ഒക്കെ വെച്ച് അത് അവിടെ ബോർഡർ കാണുന്നത് ആർമിക്കാരൊന്നും ഇവിടെ നിന്ന് കാണുന്നില്ല, പക്ഷേ അവിടെയൊക്കെ CCTV കൾ ഉണ്ട് കേട്ടോ. സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതുണ്ടോ? CCTV ഒക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു മലപ്രദേശം നോക്കണ്ട, ഇതിൻ്റെ അപ്പുറം വന്നു കഴിഞ്ഞാൽ യുവാൻ എന്ന് പറയുന്ന ഒരു സാധാ ഒരു പട്ടണം തന്നെ വരുന്നുണ്ട് ചൈനക്ക്. പിന്നെ അവിടെ കുറേ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റും, ചെറിയ ചെറിയ വീടുകൾ കാണാൻ പറ്റും. അപ്പോൾ ഏതായാലും ഇവിടുന്ന് നമ്മൾ നേരെ ഈയൊരു ലാവോക്കായ് എന്ന് പറയുന്ന ഇവരുടെ പട്ടണം, അതായത് വിയറ്റ്നാമിൻ്റെ പട്ടണത്തിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഓൻ്റെ നായിക്കാരല്ലേ ഒഴിവാക്കണുണ്ട്, വണ്ടി കുട്ടപ്പനാട്ടോ സംഭവം. ഓരോ പോന്ന് ഇവിടെ വരെ കൊണ്ടുവന്നല്ല നമ്മളത്. ഇതിന് കിക്കറൊക്കെ ഉണ്ട് പറഞ്ഞിട്ട്, ഇവിടെ കിക്കർ ഉണ്ട് ഇതിന്. ആ അതാ കിക്കറൊക്കെ ഉണ്ട് കേട്ടോ, ചൂടായി. ഇത് ഇത്ര അതല്ല, ഈ സാധനം ഇത്ര ഓടി ഉണ്ടാവില്ല ഇത്രയും കാലമായിട്ട്. 12 നമ്മൾ അവിടുത്തെ എന്താ ഹനോയിത്തെ നമ്പർ തോന്നുന്നുണ്ട്. ഇത് നമ്മൾ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടല്ല, അത് ചോദിച്ചറിഞ്ഞില്ല. 24 ഇവിടെ ലാവോക്കായ് എന്ന് പറയുന്ന ഈ സ്ഥലത്തുള്ളത്. ഒരു പ്ലാവാണിത്, പ്ലാവ് എന്ന് പറഞ്ഞാൽ പിലാവ്. ഇവിടുത്തെ ലൈൻ നോക്കി, ഇത് സാധാരണ അവിടെ ടൗണിലൊക്കെ നമ്മൾ താഴെ കൂടെ ഇതിന് പോസ്റ്റോ അങ്ങനത്തെ ഒന്നും കാണില്ല. ഇവിടെ ഇത് കവർ ചെയ്തിട്ടുണ്ട്. ഇത് ഈ KCB കാർ വന്ന് തോട്ടിയായിട്ട് ഇങ്ങനെ വന്ന് വെട്ടൊന്നും വേണ്ട, കാരണം ഇതിന് കവറിങ് ഉണ്ട്, ഒരു കോട്ടിങ് ഉണ്ട്. ഒരു നായും ഒരു ചെക്കൻ നല്ല സ്പീഡിലൊക്കെ പോയി നോക്കുന്നുണ്ട് കേട്ടോ. ബോർഡർ സൈഡിലാണുള്ളത്. അപ്പൊ ഇവിടെ ഇവര് കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ, ചെറിയ ഇതുണ്ടല്ലോ എന്താ വെള്ളം ഒഴിവായി പോലെ ഡ്രെയിനേജ്. അപ്പൊ ഒരു കവർ ഇട്ടിട്ട്, ഒരു കവർ ഇങ്ങനെ ഇട്ടിട്ട് ആ കവർ അടിയിൽ പോവും, അതിന് ശേഷം ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാണ്. മെഷീനൊക്കെ അത് ലോകത്തെ എല്ലോടത്തും ഈ കളർ ഈ ഇതേപോലെ തന്നെ മെഷീൻ ഉണ്ടാകാം. കോൺക്രീറ്റ് മെഷീൻ നല്ല മണലൊക്കെ ഉണ്ട്, കിടല മണല്. ആ പോയെന്ന് വാരി തന്നെ കാരണം ഇത് നോക്കി, ചെറിയൊരു മോട്ടർ വെച്ചിട്ട് കറണ്ടിന് അവിടെ വർക്ക് ചെയ്യുന്നു കേട്ടോ. അല്ലാതെ എന്താ നമ്മളവിടുത്തെ പോലെ മണ്ണെണ്ണക്കോ ഡീസലിനോ പെട്രോളിനൊന്നല്ല, കറണ്ടിന് വർക്ക് ചെയ്യുന്ന മോട്ടറാണ്. ചൈന ബോർഡറിൻ്റെ അടുത്താണ്. അപ്പോൾ ഇവർ ഒരാളിങ്ങനെ വന്നിട്ട് അവിടെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇത് സെറ്റാക്കിയതിന് ശേഷം പിന്നെ അവർ ഇതേപോലത്തെ കവർ ഇട്ട് കൊടുക്കും. അത് അവിടെ കവർ നിൽക്കാത്ത കേട്ടോ, ഇവിടെ കവർ ഇട്ട് കൊടുത്തിട്ട് ആ കവറിൻ്റെ അടിയിലൂടെ ഇങ്ങനെ എന്താ കോൺക്രീറ്റ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഈ നായല്ലോ നേരത്തെ ആ കുട്ടിയൊക്കെ പോയി പിടിച്ചോ, ഒരു കട്ട്. പിന്നെ ഇവിടുത്തെ നോക്കി, ഇവിടുത്തെ ഈ എന്താ ഉന്തുവണ്ടി വലിയ ടയറും അതേപോലെ തന്നെ അതിന് ചെറിയൊരു ഇത് കേട്ടോ, ഇവർക്ക് താങ്ങാൻ കഴിയുന്ന അത്രത്തോളം ഉണ്ടാവുള്ളൂ തോന്നുന്നു. നമ്മളെ കുറച്ച് മുട്ടായി വാങ്ങിച്ചു കേട്ടോ, ഇത് ഇവർക്ക് ഇങ്ങനെ കുട്ടികളെ കാണുമ്പോൾ കൊടുക്കും. ഇതിനെ കണ്ടിട്ട് കുട്ടികളായിരുന്നു തോന്നുന്നു, കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മൾ വാങ്ങി. ഇതിനെ കണ്ടിട്ട് കുട്ടികളായിരുന്നു തോന്നുന്നു നമുക്ക്. എന്നാ പോലെ പോലെ എവിടെ പോയാലും ഈ സാധനം ഉണ്ട് കേട്ടോ. ഇവിടെ തിരിയുടെ വെക്കും, ഇവിടെ വകയിൽ വെക്കും, അതിനുശേഷം ഇവിടെ തന്നെ കത്തിക്കും. ഒറ്റ വലി അതിലൂടെ ഒറ്റ വലി ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. അതായത് ഹെവി ആൾക്കാർ ഇതിന് കുറേ ചെമ്പ് കൊണ്ടൊക്കെ ചുറ്റുള്ള ഇതുപോലത്തെ കൊയിലുണ്ടാവും. അല്ലാത്തവർക്ക് സാധാ മുളക് കൊണ്ടുണ്ടാക്കിയ ഇതുപോലത്തെ കൊയിലുണ്ടാവും. എങ്ങനെയാലും എല്ലാവരും ഇതേപോലെ എന്തെങ്കിലും പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവരൊക്കെ. ഇത് നമ്മൾ പറഞ്ഞു വലിയ ടയറും ചെറിയ കോരിയും JCB ആണ്. നമ്മളവിടെ ചെങ്ങലൊക്കെ ഉണ്ട് ഓടുന്ന ഒരു JCB ഇല്ലേ, അതിന് ടയർ വെച്ചതാവുന്നുണ്ട് ഇങ്ങനെ കറങ്ങുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ കാണാനില്ലല്ലോ, ഇങ്ങനത്തെ 2, 4, 6, 8 ടയറൊക്കെ ഉള്ള ഇതുപോലത്തെ ഒരു കിടിലും സാധനം. ഇവിടൊക്കെ കൃഷി, അതായത് ഇവർ ഈ ബോർഡിൽ താമസിക്കുന്ന ആൾക്കാരാണ്, അവർക്കുള്ള കൃഷിയിടങ്ങൾ കേട്ടത്. ഇത് നോക്കി, അവിടെ കണ്ട കുറേ ഇലവർഗ്ഗങ്ങളില്ലേ, ആ ഇലവർഗ്ഗങ്ങളൊക്കെ ഇവിടെ കാണാം. അതേപോലെ തന്നെ അവിടെ മീൻ വളർത്താനുള്ള ചെറിയ കുളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. താറാവുണ്ട്, കോഴിയുണ്ട്, അത് നോക്കുന്ന ഒരാളുണ്ട്. ഇവിടെ അതിനുള്ള കൂടുകളൊക്കെ ഉണ്ട്, പട്ടിക്കൂടുണ്ട്. പിന്നെ പന്നീനെ നമ്മളിവർ വളർത്തുന്നത് കണ്ടിട്ടില്ല, പക്ഷെ എല്ലാ ഷോപ്പിലും പന്നി കാണാനുണ്ട്. അങ്ങനെ വളർത്തുന്നതായിട്ട് എവിടെ വളർത്തുന്നത് അറിയില്ല, അത് നമ്മൾ ഇതുവരെ കണ്ടില്ല കേട്ടോ. ഞാൻ പോരട്ടെ, ഇതാണ് നമ്മൾ വണ്ടി. ഞാൻ തന്നെ നമ്മളെ ഇവിടെ 1 കിലോമീറ്റർ ഇപ്പുറത്ത്, അതായത് ബോർഡറിൻ്റെ 1 കിലോമീറ്റർ ഇപ്പുറത്ത് തന്നെ നമ്മളൊരു റൂം എടുത്തിട്ടുണ്ട്. ഒരു ടീം ഫോൺ നോക്കി
ഹലോ തോയഞ്ഞ് തോയഞ്ഞ് പോണോക്ക്. നമ്മളെ റൂമൊക്കെ എടുത്തിട്ട് നമ്മളെ വണ്ടി വരെ റൂമിന്റെ അവിടേക്ക് കയറ്റി വെക്കാം. പിന്നെ ട്രെയിന് പോകുന്ന കണ്ട്, ഈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് ചരക്ക് കണ്ടെയ്നറുകൾ വെച്ചുകൊണ്ട് പോകുന്ന ട്രെയിനുകളാണ്, ഒക്കെ ചരക്ക് ട്രെയിനാട്ടോ. അപ്പൊ ഇവിടുന്ന് നമ്മൾ ആളുകൾ കയറ്റി പോകുന്ന ട്രെയിൻ ഇതുവരെ കണ്ടിട്ടില്ല. ഉണ്ടാവാ മതി, ഒരുപാട് കണ്ടെയ്നേഴ്സ് ഇതാ ഇതേപോലെ ഈ സിറ്റിയുടെ സൈഡിലൂടെ ഇങ്ങനെ പോവാട്ടോ. ഹായ്. പരിപാടി തുടങ്ങാട്ടോ. വിയറ്റ്നാമിലുള്ളത് എല്ലാവരും റെഡിയാണ്, കാണികളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ റോഡ് സൈഡിലുള്ളത് ദിൽഷാദ് അവിടെ. ഒരു നൃത്തം കണ്ടില്ല, അത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറെ ദിവസമായിട്ട് നല്ലൊരു ഫുഡ് കഴിച്ചിട്ട് അപ്പം ഒരു KFC തപ്പി ഇറങ്ങിയതാ. KFC അല്ല, വേറെ എന്തോ ഒരു സംഭവമൊക്കെ ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവരെ അന്തം വിട്ടിരിക്കുകയാണ് ഇങ്ങനെ ഓർഡർ ചെയ്ത്, ഇത്രയും കഴിക്കുന്ന ആൾക്കാർ ഇവിടെ ഇല്ല. അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ, പുറത്ത് നടക്കുന്ന ഒരു നൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ നമ്മളവിടെ തെയ്യം പോലത്തെ കുറേ എന്താ രൂപമൊക്കെ കെട്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഒരു ഡ്രാഗൺസ് കാണാം, രണ്ടാൾ നിന്നിട്ടാണ് അതിനുള്ളിൽ രണ്ടാളുണ്ട് ഒരു ഡ്രാഗണിൻ്റെ ഉള്ളിൽ. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഹോട്ടലിലത്തെ ആളുകളോട് ചോദിച്ചപ്പോൾ അവർ നൃത്തമെന്ന് പറഞ്ഞു, അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ന്യൂ ഇയർ വരുന്ന ടൈമിൽ, ന്യൂ ഇയർ വരികയാണല്ലോ, അതായത് 2024 വരാറായല്ലോ, ഈ ഒരു ടൈമിൽ ഇതേപോലെ എല്ലാ തവണയും ഇതുപോലത്തെ നൃത്തങ്ങൾ ഉണ്ടാവും. ഓരോ അങ്ങാടിയിൽ നിന്നിട്ടും ഇതേപോലെ നൃത്തങ്ങൾ ഉണ്ടാവും. അതിന് മുമ്പ് നടന്ന പരിപാടികൾ, അതായത് ഇവർ ഒരു വണ്ടിയിൽ ഇങ്ങനെ ഓരോ അങ്ങാടിയിലും വന്നിട്ട് അവിടെ വന്നിട്ട് ഡാൻസ് കളിക്കും, അതുപോലെ തന്നെ ഇതേപോലെ ചണ്ടമുട്ടി അതായത് ബാൻഡിയൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു പരിപാടി ആട്ടോ. ജസ്റ്റ് നമുക്ക് വിയറ്റ്നാമിൻ്റെ രാത്രി കാഴ്ചകൾ, അതായത് ഈ ഒരു ചൈന ബോർഡറിൻ്റെ അടുത്താണ് നമ്മളുള്ളത്, ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇന്നത്തെ എപ്പിസോഡ്.